എന്താ സിദ്ധയ്യൻ, ആരാ ഇത്? ജോലി ഉന്നയിച്ച് എസ്റ്റേറ്റിൽ വന്നതാ. ആള് മഹാപാവമാണ്. എന്ത് ജോലി അറിയാം? കുതിരക്കാരനാ. വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഏതായാലും ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നാ. ആയിക്കോട്ടെ, അതൊന്നും എന്നോട് ചോദിക്കണ്ട. സിദ്ധയ്യന് തൃപ്തിയാണെന്ന് വെച്ചാ ആയിക്കോട്ടെ. എന്താ പേര്? ചന്ദ്രശേഖരൻ. ഇന്ന് കുതിരയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം നല്ല പഠിച്ചിരിക്കോ? കുതിരയുമായി 5-8 കൊല്ലത്തെ പരിചയമുണ്ട്. ഏതാവത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ലൈസൻസോ ഇരിക്കോ? അതൊന്നും വേണ്ട സ്വാമി, അതൊക്കെ സിദ്ധയ്യന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇല്ല, ചുമ്മാ ഒന്ന് ടെസ്റ്റ് പണി പാക്കാന്ന് നനച്ചാ. ഒന്നും വേണ്ട സിദ്ധയ്യ. ഓ, ഇയാളെ കൂട്ടിക്കൊണ്ട് പോയി ആ കുതിരി ഒന്ന് കാട്ടിക്കൊടുക്കും. വരൂ. മരുന്ന് കഴിക്കോ മോളെ. നിന്ന് കുറങ്ങാൻ സമയമായില്ലേ? ഇല്ല. അച്ഛനെ ഉപദ്രവിക്കാതെ പോയി കിടന്നുറങ്ങ്. മാധവി, മോളെ കൂട്ടിക്കൊണ്ട് പോകോ. ഇനി മോള് പോയി കിടന്നുറങ്ങിക്കോളൂ. ശരിക്കാ. മോളെ, നിൽക്ക്. ഇതെന്ത് കണക്കാ? അച്ഛന് രണ്ടുമ്മയും അമ്മയ്ക്കൊന്നും. ഞാൻ അച്ഛന്റെ മോളാ. അവൾക്ക് അച്ഛനോടാണ് കൂടുതൽ സ്നേഹം. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യം വല്ലതും ഉണ്ടോ? എന്റെ മോള് പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. ഒന്നുമില്ല. എല്ലാം എനിക്കറിയാം സൗദാമിനി. 3-4 വർഷമായി ഞാൻ ഈ അവസ്ഥയിൽ കഴിയുന്നു. അതുകൊണ്ടെന്താ? പേരിന് മാത്രമാണ് ഞാനിപ്പോൾ നിന്റെ ഭർത്താവ്. എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തതെല്ലാം ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നത്? ഉറങ്ങിയാട്ടെ. ശേഖരൻ. ഓഹോ, താനാണല്ലേ ഇവിടെ പുതുതായി വന്ന കുതിരക്കാരൻ. അതെ, നിങ്ങളാരാ? ഞാനോ? എന്റെ പേര് ചെല്ലപ്പൻ. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഇതൊക്കെ നോക്കുന്ന ഞാനാ. എടോ മടപ്പയലേ, കുതിരക്കാരാ? നിനക്ക് കുതിരയെ നോക്കിയാൽ പോരെ, ജീപ്പിനെ നോക്കാൻ ഇവിടെ ചെല്ലപ്പനുണ്ട്. അവനിവിടുത്തെ ഡ്രൈവറാണ്. എന്നിട്ടാ ഇത് ഇങ്ങനെ നടക്കുന്നേ? എടകടവളേ, എടോ ഇത് തമ്പി അദ്ദേഹം ഉപയോഗിച്ചിരുന്നാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ആയപ്പോ ഇതാരും തൊടാറില്ല. മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഞാനിത് നന്നാക്കാമെന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, നീ കുതിരയെ നോക്കിയാ മതി, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്റെ ആരോഗ്യത്തിന് ആ ജോലി കൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല സ്വാമി.
എന്നാലൊരു കാട്ടാനയെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ, മെരുക്കാമോ? സ്വാമി കൊണ്ടുവരണം, ഞാൻ മെരുക്കാം. അത്രയ്ക്ക് അഹങ്കാരമോ? അഹങ്കാരമല്ല സ്വാമി, എന്റെ ശക്തി ഒന്ന് കാണിച്ചു തരാ. അവളും ശക്തിയാ ഉനക്ക്, എന്നാലൊന്ന് കാണുമല്ലോ. അപ്പടിയാ? അവൻ എന്താ പറയുന്നത്? സ്വാമിനമ്മേ, നമുക്കൊരു കാട്ടാനയെ കിട്ടുമോ? എന്തിനാ സ്വാമി? അവന്റെ തിമിര് കണ്ടില്ലേ, അതൊന്ന് തീർക്കണം. അതിന് കാട്ടാനയൊന്നും വേണ്ട. പിന്നെ എപ്പടി? അതിനൊരു വഴിയുണ്ട്. ചെല്ലപ്പാ. അമ്മ. എന്താണ് ചെല്ലപ്പാ കുതിരയ്ക്ക് കൊടുക്കുന്നത്? വല്ല മരുന്നോ മറ്റാണോ? മരുന്നല്ല സ്വാമി, മദ്യമാണ്. മദ്യമോ? റം, റം. നമ്മുടെ ചന്ദ്രശേഖരന്റെ ശക്തി ഒന്ന് പരിശോധിക്കാനാണ്. കൊള്ളാ. അതെ, ഞാൻ പലപ്പോഴും കേൾക്കണമെന്ന് വിചാരിച്ചതാണ്. ഇന്ന് മദ്യത്തിൽ എങ്ങനെയാണ് മധുരം ഉണ്ടാവുമോ? അതിലൊട്ടും കുറവില്ല. പിന്നെ ശുബ് അയ്യർ കൂട്ടത്തിലുള്ളത് കൊണ്ട് സമയവും ദൂരവും പോയത് അറിഞ്ഞതേയില്ല. പിന്നെ എങ്ങനെയുണ്ടേ നമ്മുടെ പുതിയ കുതിര? നല്ല ഒന്നാന്തരമാ. എവനെ നമുക്ക് പന്തയത്തിന് കൊണ്ടുപോകണം. എടോ കുതിരക്കാരാ, എനിക്കൊരു ചിന്ന സന്ദേഹം, ഒരു സംശയം. അപ്പോഴേക്കും സ്വാമിക്ക് സംശയം തുടങ്ങിയോ? ഇല്ല, എല്ലാം പലപ്പോഴും കേൾക്കണം വിചാരിച്ചതാണ്. എന്തോ കുതിര കടിക്കുമോ? ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടോ? എന്റെ സന്ദേഹം പൂർണ്ണമായോ? അത് സംശയിക്കേ വേണ്ട സ്വാമി. ഈ പ്രഭാകരൻ എന്നോട് പറയാണ്, ഇവൻ വലുതായാൽ ഈ കുതിര പുറത്ത് എന്നെ കേട്ട് ഓടിച്ചു പോകുമെന്ന്. സിദ്ധയെന്ന മകനാള് മോശമല്ലല്ലോ. നീ അവളെ പറഞ്ഞോ ഈ കുഞ്ഞ് ആരാണെന്നാണോ നീ മനസ്സിലാക്കിയത്? അതിനോട് അവളെ പറയാൻ പാടുണ്ടോ? ആ സത്തെ, അവർക്ക് എന്തറിയാം? അവർക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പം വല്ലതും ഉണ്ടോ? അവർ കുട്ടികളല്ലേ. എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി നീ അങ്ങനെ പറയടാ. ഇല്ല. Thank you.
മല്ലി, നീ എവിടെ പോയിരുന്നു? അക്കരെ കുതിരയ്ക്ക് പുല്ലുകൊണ്ടുവരാൻ. അത് നിന്റെ ജോലിയാണോ? ഞാൻ വെറുതെ പോയതാ. വെറുതെ? എത്ര തൊഴിലാളികളുണ്ട് സ്വാമി നമ്മുടെ എസ്റ്റേറ്റിൽ. അത് വന്ന് അങ്ങനെ ഒരു 200, ഇങ്ങനെ ഒരു 100, അന്ത എസ്റ്റേറ്റിലെ 120, മൊത്തം ആ ഒരു 420 പേരോളം കാണും. മോളുടെ പിറന്നാളിന് തൊഴിലാളികൾക്ക് എല്ലാവർക്കും സദ്യ കൊടുക്കണം, മറക്കണ്ട. സദ്യയുടെ വിഷയം എന്താണ്? അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വിട്ടുകൊടുങ്ങോ, അത് ഞാൻ നോക്കി നോക്കിക്കൊള്ളാം. അതാ നമ്മ എസ്റ്റേറ്റ് ഏരിയ. ക്ഷമിക്കണം കൊച്ചമ്മേ. ക്ഷമിക്കണം പോലും? എടാ, നീ കൊച്ചമ്മ സഹായിക്കൊന്നും വേണ്ട. എടാടാടാടാടേ, ഒരു കാര്യം പറഞ്ഞേക്ക, ആളുകളെ നോക്കി പെരുമാറാൻ പഠിക്കണം. അവന്റെ ഒരു ഒരുടേ, നീ പോയി ഒന്ന് വേറെ പോടാ, പോടാ. കൊച്ചമ്മ വന്നാട്ടെ. മതിയടാ, മതി, നിർത്തിക്കടാ. എന്താ ചേട്ടാ ഈ ജോലി? എടാ, നിന്റെ സങ്കടവും ഗതികേടും കണ്ടുകൊണ്ടാണ് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ആ ഓർമ്മ നിനക്ക് വേണമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. എടാ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയണം. നിന്നെ പോലത്തെ ഒരു തെണ്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയ എന്നെ ചവിട്ടണം. എടുക്കാനുള്ളത് വേഗം എടുത്തോ, ഓഫീസിൽ പോയി ശമ്പളം മേടിച്ചോ. നോക്കി നിൽക്കാൻ പോകും, പോടാ കെട്ടി കെട്ട്. ഇതാരുടെ കൽപ്പനയാ? ആരാ അവിടെ കൽപ്പിക്കാനുള്ളത്? അവരെ തന്നെ. പോരെ. മോള് വീണ വായിക്കാൻ പഠിക്കുകയാണോ? ഇതമ്മേ, ഒന്ന് വായിക്ക. എനിക്ക് അല്പം കൂടെ ജോലിയുണ്ട്. വായിക്കമ്മേ, നോക്ക്. അച്ഛനോട് പറ. മല്ലി, മോളെ ഇങ്ങനെ തരും. മല്ലി, അച്ഛൻ വായിക്കാം. കൊച്ചമ്മേ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. എന്തിനാണ് ഇവിടെ വന്നത്? പുറത്തു പോണം. പോയിക്കൊള്ളാം കൊച്ചമ്മേ. ഈ മുറിയിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ. അതിനു മുൻപേ എന്നെ പിരിച്ചുവിടാനുള്ള കാരണം കൂടി ഒന്ന് അറിഞ്ഞിട്ട് പോകാം എന്ന് കരുതി കാത്തു നിന്നാണ്. നിനക്ക് ആളുകളോട് പെരുമാറാൻ അറിയില്ല. കൊച്ചമ്മയ്ക്കറിയാം. ഞാനിവിടെ താരാണെന്ന് അറിയാമോ? അറിയാം. 3 കൊല്ലമായി സുഖമില്ലാതെ കിടക്കുന്ന തമ്പി അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് അറിയാം. കൊച്ചമ്മ ഒരു സ്ത്രീയാണെന്നും അറിയാം. നീ എന്നെ പരിഹസിക്കാണോ? അയ്യോ, അല്ല, ഞാനെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. എന്തോന്ന് മനസ്സിലാക്കിയെന്ന്? കൊച്ചമ്മ പലപ്പോഴും എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മനസ്സ് എന്തിനാണ് തുടിക്കുന്നതെന്നും എനിക്കറിയാം. എല്ലാം കള്ളം. അനാവശ്യം പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, പക്ഷെ കൊച്ചമ്മയ്ക്ക് പറ്റിയ തെറ്റിന് എന്നെയാണോ ശിക്ഷിക്കേണ്ടത്? എനിക്കതിൽ വിരോധമില്ല. ഞാൻ പോകുന്നു. അതിനു മുൻപേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാനൊരു പുരുഷനാണ്. കൊച്ചമ്മയ്ക്ക് എന്നോട് തോന്നിയത് കൊച്ചമ്മയോട് എനിക്കും തോന്നിയിട്ടുണ്ട്. Thank you.
നിങ്ങളൊക്കെ കണ്ണടച്ചു കഴിയായിരുന്നു. കുറെ കാര്യസ്ഥകളും കാര്യസ്ഥന്മാരും ഉണ്ടല്ലോ സഹായത്തിന്. നാട്ടിൽ മുഴുവനെ പാട്ട മനുഷ്യന് വെളിയിൽ തലകുർത്തി നടക്കാൻ വയ്യ. അത്രയും മാനക്കാരാ അവർ തിരിച്ചിരിക്കുന്നത്. എവിടെ നിങ്ങളുടെ യജമാനത്തി? വിളിക്കവളെ. ഈ സന്ദർഭത്തിൽ വിളിച്ച് സംസാരിക്കണോ? അവർക്കും മനോവിഷമം കാണില്ലേ? അവളുടെ ഒരു മനോവിഷമം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏതായാലും അങ്ങയുടെ പെങ്ങളല്ലേ? അത് ഓർത്ത് തന്നെയാടാ ഞാനിപ്പോൾ വിഷമിക്കുന്നത്. ഇങ്ങനൊരു പെങ്ങൾ എനിക്കുണ്ടായല്ലോ. ചേട്ടാ, ചേട്ടൻ ഇനി ഒന്നും പറയണമെന്നില്ല. എന്ത് പറഞ്ഞാലും എനിക്കതിന് മറുപടിയില്ല. എന്നുവെച്ചാൽ? എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അത് നിങ്ങൾക്കെല്ലാം മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. അതിൽ നിന്നും നിങ്ങളെയെല്ലാം ഞാൻ രക്ഷപ്പെടുത്താൻ പോകുകയാണ്. എങ്ങനെയാടി ഇനി നീ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ പോകുന്നത്? ഞാൻ ചന്ദ്രശേഖരനെ എന്റെ ഭർത്താവായി സ്വീകരിക്കാൻ പോകുകയാണ്. അതെ ചേട്ടാ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വരൂ, ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിന്നുകൂടാം. നീയും ഞാൻ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ, രക്തബന്ധം. അത് ഇന്ന് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. വരൂ രവി. എന്താ ഇത്? ഇത് വാങ്ങിക്കൂ കൊച്ചമ്മേ. സിദ്ധയ്യ, ഈ അപമാനത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ എന്റെ മുന്നിലുള്ളൂ. നിവൃത്തിയില്ലെങ്കിൽ കൊച്ചമ്മ ആ വഴിക്ക് തന്നെ പോണം. ഈ സിദ്ധയ്യനെ കൂടെ വരാൻ ഒക്കില്ല. സിദ്ധയ്യ, ഒരു ദുർബല നിമിഷത്തിൽ എനിക്കങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. അത് മനസ്സിലാക്കാനും പൊറുക്കാനും നിങ്ങൾക്കെങ്കിലും കഴിയില്ലേ? നിങ്ങളുടെ മകൾക്ക് പറ്റിയൊരു തെറ്റാണെന്ന് കരുതി എന്നോട് ക്ഷമിക്ക സിദ്ധയ്യ. കൊച്ചമ്മേ, കുതിരയുടെ ചിത്രം ഞാനിവിടെ വരപ്പിച്ചു വെച്ച് എന്തിനാണെന്ന് അറിയാം? അതിനോട് അത്ര സ്നേഹമായിരുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ട് മാത്രമല്ല, ഇതെന്റെ ജീവിതമാണ്. എന്നെ ഇവിടെ ഈ സ്ഥിതിയിൽ എത്തിച്ചത് ഇവനാണ്. മോളെവിടെ? മോളെ, ചന്ദ്രശേഖര, ഇങ്ങനെ ഭാഗ്യം വന്ന് പെട്ടല്ലോ. അതെ, കാത്തു സൂക്ഷിക്ക, കഴിഞ്ഞതൊന്നും മറക്കാതിരിക്ക. ഇവിടെയെല്ലാം ചെത്തി വൃത്തിയാക്കി ഒരു പൂന്തോട്ടമാക്കിയാൽ എന്താ? ചെല്ലപ്പനോട് പറഞ്ഞാൽ മതി. ചെല്ലപ്പൻ സാർ ശരിയാക്കണം. വരും. ഇതിങ്ങനെ ഇവിടെ നശിപ്പിക്കണോ? വേണമെങ്കിൽ റിപ്പയർ ചെയ്തെടുത്തോളൂ. എനിക്ക് കാറിനേക്കാൾ ഇഷ്ടം ജീപ്പാണ്. സൗദാമിനിക്കോ? ശുഭയർ, വരണം വരണം. ശുഭയർ, ഈ ജീപ്പ് ഒന്ന് കണ്ടീഷൻ ആക്കി എടുക്കണം. വർക്ക്ഷോപ്പ് കൊടുക്കാം. എന്താ ശുഭയർ ഒന്നും മിണ്ടാത്തത്?
പോരാളി, കൊച്ചുമുതലാളി, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? കേട്ടു, നല്ല പോലെ കേട്ടു. പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളാം, ഇന്ന് തന്നെ റിപ്പയർ ചെയ്യിക്കാം. വരൂ സദാപിനി. ചെല്ലപ്പാ, നിജമ്മ, ഇത് നിജമ്മ. ഇന്ന് കുതിരക്കാരനായി വന്നവൻ കുടുംബക്കാരനായി മാറിയതും നിജമ്മ.